നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ജീവിതം എന്ന ഒരാശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ രണ്ടറ്റത്ത് നമ്മൾ വച്ചുകോരുന്ന രണ്ട് ബിന്ദുക്കളാണ് ജനനവും മരണവും. ഈ ജനനം, മരണം, അതിനിടയിലുള്ള ജീവിതം, ജീവൻ തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന ആ പ്രപഞ്ച വീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്? ജനിച്ചവരൊക്കെ മരിക്കും എന്ന് നിശ്ചയമാണ്. ഇത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരിച്ചവരൊക്കെ ജനിക്കുകയും ചെയ്യും എന്നാണ്. ഇങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? മരിക്കും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. മരിച്ചവരൊക്കെ ജനിക്കും എന്ന് പറയുന്നതിൻ്റെ എന്താണ് അടിസ്ഥാനം? അതറിയണമെങ്കിൽ ജീവൻ എന്നാൽ എന്താണ് എന്നറിയണം. ജീവൻ പോയി എന്നാണല്ലോ നമ്മൾ മരിച്ചു എന്ന് പറയുന്നതിന് മറ്റൊരു രീതി അവലംബിക്കാറ്. ജീവൻ ലോകത്ത്, പ്രപഞ്ചത്തിൽ പദാർത്ഥ പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ആവിർഭവിച്ച ഒരു സംഗതിയാണെന്നാണ് ആധുനിക ജീവശാസ്ത്രം കരുതുന്നത്. ആദ്യം നന്നേ ചെറിയ കണങ്ങളുണ്ടായി, പിന്നെ അവ ചേർന്ന് അണുക്കളുണ്ടായി, അണുക്കൾ ചേർന്ന് തന്മാത്രകളുണ്ടായി, തന്മാത്രകളിൽ നിന്ന് വലിയ തന്മാത്രകളുണ്ടായി, അത് കഴിഞ്ഞിട്ട് അവയും കൂടി ചേർന്ന് പ്രോട്ടീനുകളുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പ്രോട്ടീൻ തന്മാത്രകൾക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള, ഭക്ഷണം അന്വേഷിക്കാനും സ്വന്തം രക്ഷ ആലോചിക്കാനും ഏർപ്പാട് ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ടായി എന്നാണ്. അപ്പോഴാണ് ജീവൻ തുടങ്ങുന്നത് എന്നാണ്. പക്ഷേ വേദാന്തം അഥവാ ആധുനിക ശാസ്ത്രത്തിന് തീരെ ഇഷ്ടപ്പെടാത്ത ദാർശനികതയായ അദ്വൈതം പറയുന്നത് ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ ജീവൻ അനാദിയാണ് എന്നാണ്. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ജീവനുണ്ട്. എന്താ ന്യായം ചോദിച്ചാൽ, കല്ലിനും മണ്ണിനും ഒന്നും ജീവനില്ലെങ്കിൽ പിന്നെ, അതിലൊന്നും ജീവനില്ല, ജീവാംശമില്ല എങ്കിൽ പിന്നെ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഈ ശരീരത്തിന് എങ്ങനെയാണ് ജീവൻ ഉണ്ടാവുക എന്നാണ്. അറിവ്, ജീവൻ എന്നൊക്കെ പറയുന്നത് അനാദിയാണ്, ഒന്ന് തന്നെയാണ്, അതാണ് അടിസ്ഥാന സത്ത, ശരിയായ അറിവ് എന്നർത്ഥം, ജീവൻ്റെ ജീവൻ എന്നർത്ഥം, അതാണ് അടിസ്ഥാന സത്ത എന്നാണ് നമ്മുടെ ദാർശനികത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ജീവൻ ഇവിടെ മൺതരി തൊട്ട് പാറക്കല്ല് തൊട്ട് ഹിമാലയം വരെ എല്ലാറ്റിലും ജീവനുണ്ട്, എല്ലാറ്റിനും ജീവനുണ്ട് എന്നർത്ഥം. ഈ ജീവന് അനാദിയായ ഉത്ഭവം ഉണ്ട് എങ്കിൽ അനാദിയായ അന്ത്യവും അവസാനമില്ലാത്ത ജീവിത കാലവും ഉണ്ട് എന്നർത്ഥം. എങ്ങനെ എന്ന് വെച്ചാൽ, ഒരിക്കലും ഒന്നും വാസ്തവത്തിൽ മരിക്കുന്നില്ല എന്നോ, അതിൻ്റെ തന്നെ മറ്റൊരു രൂപമായ മരിച്ചതൊക്കെ വീണ്ടും ജനിക്കുമെന്നോ അർത്ഥം. ഈ അർത്ഥത്തിലാണ് ഗീത പറയുന്നത് ജനിച്ചവരൊക്കെ മരിക്കും എന്നും മരിച്ചവരൊക്കെ ജനിക്കും എന്നും. ആകട്ടെ, എന്താണ് ജനിക്കുമ്പോൾ സംഭവിക്കുന്നത്, എന്താണ് മരിക്കുമ്പോൾ സംഭവിക്കുന്നത്? ജനിക്കുമ്പോൾ ഒരു ജീവൻ പ്രപഞ്ചത്തിലെ കുറേ പദാർത്ഥങ്ങളുടെ ഒരു യുഗ്മകത്തിലൂടെ, ചേരുവയിലൂടെ അതിന് പുലരാനുള്ള ഒരു ദേഹം കണ്ടുപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. അതാണ് ജീവിതാരംഭം. മരിക്കുമ്പോൾ ഈ ജീവൻ ഈ കണ്ടുപിടിച്ച ഒരു പ്രത്യേക വാഹനം, കുടിയിരിപ്പ് കേന്ദ്രം, വീട് തനിക്കിനി പുലരാൻ കൊള്ളാവുന്നതല്ല, അതിനെ റിപ്പയർ ചെയ്തോ നിലനിർത്തിയോ ഒന്നും പാലിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് കൈയൊഴിഞ്ഞ് പോകുന്നു. പഴയതായിട്ട്, പഴയ മോഡലായിട്ട് വണ്ടി ഉപയോഗിക്കാൻ വയ്യാതാവുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് വേറൊരു വണ്ടി വാങ്ങുന്ന പോലെ കീറിപ്പോയ ഷർട്ടും മുണ്ടും ഒക്കെ മാറ്റി വേറെ ചിലത് വാങ്ങി ധരിക്കുന്നത് പോലെ ജീവൻ മറ്റൊരു ദേഹം ഉണ്ടാക്കിയെടുത്ത് അതിൽ കുടിയേറുന്നു എന്നർത്ഥം. അങ്ങനെ കുടിയേറുന്ന ജീവൻ അതിനെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് നേരത്തെ പറഞ്ഞത്. അത് സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നു. അതപ്പോഴും കാരണശരീരത്തിൽ തന്നെ ഇരിപ്പും ആണ്. കാരണശരീരത്തിലെ ആ ഇരിപ്പ് കൊണ്ടാണ് ആ ശരീരത്തിൽ നിന്ന് അല്പമാത്രം ഭിന്നമായ ജീവൻ എന്ന ശരീരം നാശമില്ലാതിരിക്കുന്നത്. റുപ്പേർട്ട് ഷെൽഡ്രേക്ക് എന്ന ഒരു ജീവശാസ്ത്രജ്ഞൻ ജീവനെ ഒരു മോർഫോജനറ്റിക് ഫീൽഡായിട്ട് കാണുന്നു. അത് ഈ അവ്യക്തത്തിൽ നിലനിൽക്കുന്നു എന്നും തനിക്ക് മറ്റൊരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുവരെ അത് അവിടെ തങ്ങുന്നു എന്നുമാണ് അദ്ദേഹം തൻ്റെ ന്യൂ സയൻസ് ഓഫ് ലൈഫ് എന്ന ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ സമർത്ഥമായി വാദിച്ച് വെക്കിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജീവന് എന്താണ് രൂപം എന്നോ എവിടെയാണ് അത് തങ്ങുന്നതെന്നോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് നിശ്ചയമില്ല. കാരണം അവ്യക്തത്തിലുള്ള ഒരു കാര്യവും നമുക്ക് വ്യക്തമായി കാണാനോ അറിയാനോ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ജീവനുണ്ട് തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ജീവൻ ഇങ്ങനെ ഈ കുപ്പായം മാറ്റിയിട്ട് കൊണ്ട് നടക്കുന്നത്, അതിന് ഈ പണി നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ വലിയ അർത്ഥമൊന്നുമില്ല. ജീവൻ അതിൻ്റെ പ്രയാണത്തിൽ ചില സത്രങ്ങൾ, താമസ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു. ആ പ്രയാണത്തിൽ അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാനുള്ള ഉപാധിയാണ് ഈ ശരീരം. അത് ഒരു ശരീരം കൊണ്ട് നടപ്പിലായി കിട്ടും എന്നൊരു നിശ്ചയമില്ല, കിട്ടാറുമില്ല. അപ്പോൾ പല ശരീരങ്ങളിലൂടെ കടന്നുപോയി വാസനാബലത്തെ ഊട്ടി ഉറപ്പിച്ച് പരമാത്മാവിൽ തിരിച്ചു ലയിക്കാനുള്ള അതിൻ്റെ പ്രയാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത് എന്നർത്ഥം. അങ്ങനെ ജീവിച്ചു പോകുന്ന ജീവൻ എപ്പോഴാണോ ശരീരം വിട്ടുപോകുന്നത്, വായു പൂവിൽ നിന്ന് ഗന്ധം എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നാണ് ഗീത പറയുന്നത്. അങ്ങനെ വിട്ടുപോകുന്നവരൊക്കെ പിതൃക്കളായി എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. പിതൃക്കളാണ്. പക്ഷേ പിതൃക്കളെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയം ആവശ്യമില്ല എന്നും ഗീത പറയുന്നുണ്ട്. പിതൃക്കൾ നമ്മുടെ പിതൃക്കളാണെങ്കിലും അവർക്ക് അവരുടേതായ സ്ഥിതിയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കരുത് എന്നും അവർക്കാവശ്യമായത് നമ്മുടെ സ്മരണയാണ് എന്നും നമുക്കറിയേണ്ട കാര്യം ഗീത പറഞ്ഞു തരുന്നുണ്ട്. നാരായണ ഗുരുസ്വാമികൾ ഒരിക്കൽ ഒരു ശിഷ്യൻ ചെന്ന് ചോദിച്ചു, അത്രേ ഗുരുവോ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഇനി ബാക്കി ക്രിയാദികൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. അപ്പം ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോലും, തുണ്ടം വെട്ടി തെങ്ങിന് വളമിട്ടേക്കാൻ. ഈ ശരീരത്തെ വെച്ച് ഇനി എന്തൊക്കെ കളിയാണ് കളിക്കേണ്ടത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സ്വാമി മനസ്സിലാക്കിയത്. ഇത് വളരെയേറെ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനാവശ്യ വസ്തുവാണ്, വേഗം ഡിസ്പോസ് ചെയ്യുകയാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ മറുപടി, കാതലായ കാര്യം പോയി, പിന്നെ എന്തിനാണ് ഈ ജഡം? അതിനെ ആദരിക്കുകയോ പ്രദർശനത്തിന് വയ്ക്കുകയോ കൊണ്ടു നടന്ന് നാലാളെ കാണിക്കുകയോ വലിയ കുപ്പായമൊക്കെ ഇടിവിച്ച് വേഷഭൂഷാദികൾ അണിയിച്ച് ഘോഷയാത്രയായി എഴുന്നള്ളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ഡീക്കേയിങ് ഫ്ലഷ്. കഴിയുന്നത്ര വേഗം അതിനെ കൈയൊഴിയുക എന്നുള്ളത് മാത്രമാണ് കരണീയമായ കാര്യം. എന്താണ് ഈ ജീവൻ? ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക മാതാപിതാക്കളുടെ സന്തതിയായി ജനിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ വാസനകൾ വീണ്ടും പിന്തുടരാനുള്ള അവസരം നോക്കിയാണ്. ഇപ്പോൾ നമ്മളൊക്കെ പറയും നമ്മുടെ കുട്ടികളാണ് എന്ന്. ശരിയാണ്, നമ്മുടെ കുട്ടികളാണ്. നമ്മളവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം. തിരഞ്ഞെടുത്തത് അവർ നമ്മളെയാണ് എന്ന കാര്യമാണ് നമുക്കറിയാത്തത്. അവരുടെ പൂർവ്വജന്മ വാസനകൾ വികസിപ്പിക്കാൻ വേണ്ടി സൗകര്യമുള്ള ഒരു പ്രത്യേക സ്പേസ് ടൈം അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിന് പറ്റിയ മാതാപിതാക്കളെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഈശ്വരന്മാരായി തന്നെ കണക്കാക്കി നമ്മളെക്കാളൊക്കെ മുൻപേ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായി കണക്കാക്കി വളരെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി പരിപാലിച്ചു കൊണ്ടുപോവുക എന്നല്ലാതെ എൻ്റെ സ്വത്താണ് എനിക്ക് മാത്രമായിട്ടുള്ളതാണ് എന്നൊക്കെ ധരിച്ച് വശായാലുള്ള അപകടങ്ങൾ ധൃതരാഷ്ട്രർക്ക് പറ്റിയ അപകടമാണ് എന്ന് നമുക്ക് അസലായിട്ട് മനസ്സിലാവും. മരണത്തെ പേടിക്കണമെന്ന് ചോദിച്ചാൽ ആ ഒരു കാര്യമില്ല, അനിവാര്യമായ ഒരു കാര്യമാണ് ഈ മരണം. പ്ലൂട്ടോണിയത്തിനൊരു ഹാഫ് ലൈഫുണ്ട്, 5000 കൊല്ലമാണ് ഹാഫ് ലൈഫ്. 1 കിലോഗ്രാം പ്ലൂട്ടോണിയം വെറുതെ ഒരിടത്ത് വെച്ചാൽ 5000 കൊല്ലം കഴിയുമ്പോൾ അത് 0.5 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ, ബാക്കി സ്വയമേവ വിഘടിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെ പ്രകൃതിയിൽ ഒരിക്കലും നമുക്ക് നീക്കുപോക്ക് വരുത്താനാകാത്ത കാരണങ്ങളെ കൊണ്ട്, അവ്യക്തത്തിൻ്റെ വികാസ സ്വഭാവം കൊണ്ട് വരുന്ന മാറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശരീരത്തിനും ഒരിക്കലും കഴിയില്ല. കരിമ്പാറയ്ക്കായാലും കഴിയില്ല, ഏറ്റവും വലിയ കരുത്തനായ മനുഷ്യനായാലും കഴിയില്ല, ദേവന്മാർക്ക് പോലും കഴിയില്ല, ബ്രഹ്മാവിന് പോലും കഴിയില്ല. ബ്രഹ്മാവ് ആയുസ്സുള്ള ആളാണ്, നിശ്ചിതമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. സഹസ്രയുഗ പര്യന്തം അഹര്യൽ ബ്രഹ്മണോ വിദു. അദ്ദേഹത്തിൻ്റെ 1000 യുഗം ഒരു പകലാണ്, 1000 യുഗം രാത്രിയാണ്. അങ്ങനെ അനേകായിരം കാലം കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കും, പിന്നെ വീണ്ടും ഒരു ബ്രഹ്മാവ് ഉണ്ടാവും. അത്രയിടം വരെ ഈ കാര്യം നീണ്ടു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ജനിക്കാം, വീണ്ടും കാണാം. പക്ഷേ ഈ ജന്മത്തിലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൻ്റെയും ഒരു സ്മരണയും ജീവൻ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ പഴയ വാസസ്ഥാനമോ ആളുകളെയോ സംഗതികളെയോ തിരിച്ചറിയാനാവില്ല. വാസനാബലം മാത്രം ശേഷിക്കുന്നു. ആ വാസനാബലത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നത്തിൽ ആത്മാർത്ഥമായ ആത്മീയ അന്വേഷണം കൊണ്ട്, ആത്മീയ അന്വേഷണം എന്ന് പറയുമ്പോൾ വലിയ വാക്കാണ്, പക്ഷേ നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മൾ എന്താണ് യഥാർത്ഥത്തിന് ഇച്ഛിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക എന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അത് ചെയ്താലാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. എല്ലാവർക്കും ഏത് മരണത്തെയും അതിജീവിക്കാനുള്ള ധൈര്യവും, അങ്ങനെ അതിജീവിച്ച് സ്വന്തം പരിണാമ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗവും ഉണ്ടായിക്കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.